Hi everyone welcome to Bosco campus vision this is Amrita TS assistant professor pg department of commerce don bosco college Kottayam this is the 6th lecture of management concepts and thoughts in this session i am dealing with styles of an effective manager so i am going to explain three types of styles of an effective manager first one is empowerment style Second one is participation style, and third one is guidance style. First of all, we can look what is empowerment style. Empowerment style refers to delegating the decision making authority regarding the action to be taken on a task that is considered to be important both to the manager and employee. That means, under empowerment style, ഡിസിഷൻ മേക്കിംഗ് ഇസ് ബീങ് പുഷ്ഡ് ഡൗൺ ടു ദി ലോവസ്റ്റ് ലെവൽ ഓഫ് ദി ഓർഗനൈസേഷൻ അതായത് ഒരു കാര്യം അതായത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഉറപ്പുള്ള ഒരു ആക്ഷൻ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം എംപ്ലോയീസിന് അല്ലെങ്കിൽ ലോവർ ലെവൽ ഓഫ് മാനേജേഴ്സിനും കൂടി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റൈലിനെയാണ് എംപവർമെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് എടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ എംപ്ലോയീസിനും ലോവർ ലെവൽ മാനേജേഴ്സിനും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവർക്കും കൂടി തീരുമാനമെടുക്കാനുള്ള അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ നെക്സ്റ്റ് പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് സ്റ്റൈൽ റെഫേഴ്സ് ടു ദ സ്റ്റൈൽ ഓഫ് ഷെയറിംഗ് ഇൻഫർമേഷൻ വിത്ത് എംപ്ലോയീസ് ആൻഡ് ഇൻവോൾവിംഗ് ദം ഇൻ ഡിസിഷൻ മേക്കിംഗ് വിച്ച് ആക്ട്സ് ആസ് എ ക്യു ക്യൂർ ഫോർ പൂർ മൊറൈൽ ആൻഡ് ലോ പ്രൊഡക്ടിവിറ്റി രണ്ടാമത്തേത് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് അതായത് എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലും ഈ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് സ്റ്റൈല് വർക്ക് എംപ്ലോയീസ് വളരെ ആണ് അല്ലെങ്കിൽ എംപ്ലോയീസിന് എഫക്റ്റീവായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് സ്കില്ലുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും തെറ്റിദ്ധാരണ മൂലം അവരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്കിപ്പോൾ പോർ മൊറയിലാണ് അങ്ങനെയാണെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയാണ് പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന തീരുമാനമെടുത്തിരിക്കുന്നത് ഓർഗനൈസേഷൻ ഇന്ന കാര്യം കൊണ്ടാണ് എന്ന് എംപ്ലോയീസിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഷെയറിങ് ഇൻഫർമേഷൻ വിത്ത് എംപ്ലോയീസ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും എംപ്ലോയീസിനും കൂടി എന്ത് ചെയ്യുകയാണ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം ആ കാര്യം എംപ്ലോയീസിൻ്റെ അടുത്തും കൂടി പറയുകയാണ് തീരുമാനങ്ങൾ എടുക്കാൻ അവർക്കും അവസരം കൊടുക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ കാര്യം മനസ്സിലാക്കുകയും അവരുടെ അവസ്ഥയിൽ നിന്ന് മാറ്റം ഉണ്ടായി അതായത് പ്രൊഡക്ടിവിറ്റി ലോ ആവുകയാണെങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലായി അവരെന്ത് ചെയ്യും വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരും ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹൈ മൊറയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും This type of management style is known as participation style. Next is guidance style. Guidance style refers to a style of functioning in which the manager acts as a mentor to his employees, where the manager outlines the goals of the company and each employee is made responsible for achieving his goals through timely guidance. ഗൈഡൻസ് സ്റ്റൈലിൽ മാനേജർ ഒരു മെൻ്ററായിട്ട് ആക്ട് ചെയ്യണം അതായത് ഒരിടത്ത് ഇരുന്ന് തീരുമാനങ്ങളെടുത്ത് ഇന്നത് ഇന്നത് ചെയ്യണം എന്ന് മാത്രം പറയുന്ന ഒരാളാവുന്നില്ല ഗൈഡൻസ് സ്റ്റൈലിൽ മാനേജർ അദ്ദേഹം പുറത്തോട്ടിറങ്ങി എംപ്ലോയിസിൻ്റെ ഇടയിലേക്ക് ചെന്ന് അവരിന്ന് കാര്യങ്ങൾ ചെയ്യണം അതെങ്ങനെ ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത് ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവരുത്തിച്ചതിന് ശേഷം ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയാണ് ഗൈഡൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പൊ ഒരിടത്ത് ഇരുന്ന് അതിൻ്റെതാണ് നമ്മുടെ തീരുമാനം അത് നിങ്ങൾ എല്ലാവരും ചെയ്യുക അങ്ങനെയുള്ള രീതിയിലല്ല അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നു സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയിസിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന ഗോൾസിൽ എത്തിച്ചേർക്കുന്ന സ്റ്റൈലാണ് ഗൈഡൻസ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇസ് ഫോർ താങ്ക് യു ഫോർ വാച്ചിങ്